അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. വാവ്, ഇയാളുടെ മുടിക്ക് ഇപ്പൊ നല്ല ഉള്ളിൽ നീളം വന്നല്ലോ. എന്റെ മുടി നോക്ക്. നീ നിന്റെ വൈറ്റമിൻ ഡി ലെവൽസ് ഒന്ന് ചെക്ക് ചെയ്യ്. വൈറ്റമിൻ ഡിയുടെയും ഈസ്ട്രോജന്റെയും കുറവാണ് മിക്ക ലേഡീസിന്റെയും ഹെയർ പ്രോബ്ലംസിന് പ്രധാന കാരണം. സ്ത്രീകളുടെ മുടി വളർച്ചയ്ക്കും ശക്തിക്കും അത്യാവശ്യമായ വൈറ്റമിൻ ഡിയാലും ഹെർബൽ ഈസ്ട്രോജനാലും സമ്പുഷ്ടമായ ആദ്യത്തെ ഹെയർ എലിക്സർ അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ. നമസ്കാരം, ഞാൻ പ്രവീജ വിനീത്. ഡെയിലി ന്യൂസിന്റെ സായാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് February 6 ചൊവ്വാഴ്ച. സംസ്ഥാന ബജറ്റിനെതിരെ CPI മന്ത്രിമാർ. തങ്ങളുടെ വകുപ്പുകൾക്കുള്ള ബജറ്റ് വിഹിതം വൻതോതിൽ വെട്ടിക്കുറച്ചതിനെതിരെ ഭക്ഷ്യമന്ത്രി GR അനിലും മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണിയും രംഗത്ത്. ഭക്ഷ്യവകുപ്പിനും സിവിൽ സപ്ലൈസിനും മതിയായ തുക വിലയിരുത്താത്തതിനെക്കുറിച്ച് ചർച്ച നടത്തുമെന്ന് ഭക്ഷ്യമന്ത്രി GR അനിൽ. അരിയടക്കം എല്ലായിനം ഭക്ഷ്യവസ്തുക്കളുടെയും വില വർദ്ധിക്കുകയാണ്. ഇടപെടേണ്ട ഭക്ഷ്യവകുപ്പ് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. അനുകൂല നടപടി ഉണ്ടാകുമെന്ന് ഉറപ്പുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാന ബജറ്റിൽ മൃഗസംരക്ഷണ വകുപ്പിനുള്ള വിഹിതം 40% വെട്ടിക്കുറച്ചെന്ന് CPI നേതാവും മന്ത്രിയുമായ ജെ ചിഞ്ചുറാണി. ബജറ്റിലെ അവഗണനയ്ക്കെതിരെ മുഖ്യമന്ത്രിയെയും ധനമന്ത്രിയെയും പ്രതിഷേധം അറിയിക്കും. പ്രശ്നം പരിഹരിക്കുമെന്നാണ് പ്രതീക്ഷ, മന്ത്രി പറഞ്ഞു. കേന്ദ്ര സർക്കാരിനെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ മന്ത്രിമാരും ഭരണപക്ഷ MLA മാരും വ്യാഴാഴ്ച ഡൽഹിയിൽ നടത്തുന്ന സമരത്തിൽ തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിനും പങ്കെടുക്കും. കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരുകളെ സാമ്പത്തികമായി ഞെരുക്കുന്നതിനും ഗവർണർമാരെ ഉപയോഗിച്ച് സംസ്ഥാന സർക്കാരുകളെ ദ്രോഹിക്കുന്നതിനും എതിരെയുള്ള സമരത്തിന് തമിഴ്നാട് സർക്കാരിന്റെ പിന്തുണയുണ്ടെന്ന് സ്റ്റാലിൻ അറിയിച്ചു. SNC-Lavalin കേസ് സുപ്രീംകോടതി May 1 മാറ്റി. കേസെടുക്കാൻ CBIക്ക് താൽപര്യമില്ലെന്നും കേസ് 30 തവണ മാറ്റിയെന്നും കക്ഷികളിൽ ഒരാളുടെ അഭിഭാഷകൻ വാദിച്ചു. എന്നാൽ കോടതി നിർദ്ദേശിച്ചാൽ വാദിക്കാൻ തയ്യാറാണെന്ന് CBI കോടതിയിൽ അറിയിച്ചു. ജസ്റ്റിസ് സൂര്യകാന്ത്, ജസ്റ്റിസ് ദീപാങ്കർ ദത്ത എന്നിവരടങ്ങുന്ന ബെഞ്ചാണ് കേസ് മാറ്റിയത്. വിദ്യാഭ്യാസ മേഖലയിൽ സ്വകാര്യ നിക്ഷേപവും സ്വകാര്യ സർവകലാശാലകളും ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ നിലവാരം ഉയർത്തുമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R. ബിന്ദു. വിദേശ സർവകലാശാലകളെക്കുറിച്ച് ആലോചിക്കുമെന്നാണ് ബജറ്റിൽ പറഞ്ഞത്. ഇതിനെതിരെയെല്ലാം പണ്ട് സമരം ചെയ്തത് അന്നത്തെ കാലത്തിനനുസരിച്ചുള്ള നിലപാടാണ്. കമ്പ്യൂട്ടറിനെതിരെയും സമരം ചെയ്തിട്ടുണ്ട്, മന്ത്രി പറഞ്ഞു. തിരുവനന്തപുരത്തെ സ്മാർട്ട് സിറ്റി റോഡ് നിർമ്മാണ വിവാദത്തിൽ മന്ത്രി മുഹമ്മദ് റിയാസിനെതിരെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വിമർശനമുണ്ടായെന്ന മാധ്യമ വാർത്ത CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നിഷേധിച്ചു. കരാറുകാരെ മാറ്റിയപ്പോൾ ചിലർക്ക് പൊള്ളിയെന്നാണ് മുഹമ്മദ് റിയാസ് പ്രസംഗിച്ചത്. CPM നേതാവ് കടകംപള്ളി സുരേന്ദ്രന്റെ പ്രസ്താവനയ്ക്കെതിരെയാണ് മുഹമ്മദ് റിയാസിന്റെ പ്രസംഗമെന്ന് വാർത്ത വന്നിരുന്നു. എന്നാൽ കടകംപള്ളിയെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ലെന്ന് മന്ത്രി പ്രതികരിച്ചിരുന്നു. മൈക്രോഫിനാൻസ് തട്ടിപ്പ് കേസിൽ വെള്ളാപ്പള്ളി നടേശനെതിരെ തെളിവില്ലെന്ന് വിജിലൻസ്. VS അച്യുതാനന്ദൻ നൽകിയ പരാതിയിൽ വെള്ളാപ്പള്ളിയെ ഒന്നാം പ്രതിയാക്കി എടുത്ത കേസിലാണ് റിപ്പോർട്ട് നൽകിയത്. കേസ് അവസാനിപ്പിക്കുന്നതിൽ ആക്ഷേപമുണ്ടെങ്കിൽ അറിയിക്കണമെന്ന് തൃശൂർ വിജിലൻസ് കോടതി അച്യുതാനന്ദനെ നോട്ടീസ് അയച്ചു. വിദേശ മദ്യത്തിന് സർക്കാർ വില കൂട്ടിയത് സൂത്രവിദ്യയിലൂടെ. ലിറ്ററിന് 5 പൈസയായിരുന്ന ഗാലനേജ് ഫീസ് 10 രൂപയാക്കി കൂട്ടാനാണ് ബജറ്റ് നിർദ്ദേശം. 10 പൈസയാക്കാമെന്നായിരുന്നു ബെവ്കോ നൽകിയ നിർദ്ദേശം. 5 പൈസ 10 രൂപയാക്കി വർദ്ധിപ്പിച്ചതോടെ ബീവറേജസ് കോർപ്പറേഷന്റെ ലാഭം വൻതോതിൽ കുറയും. ഇതോടെ മദ്യവില വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെടേണ്ടി വരും. ഇനി രണ്ടുപേരും അതിനും ചിന്തിച്ച് കണക്കൂട്ടി മൂടുകളേണ്ട. സ്വർണം KSFE അല്ല, പിന്നെ സ്വർണ്ണ വിലക്കിലിങ്ങനെക്കിലിങ്ങനല്ലോ. KSFE മാക്സ് ഗോൾഡ് ലോൺ ഇപ്പോൾ സ്വർണ വിലയുടെ 90% വായ്പയായി ലഭിക്കുന്നു. മാക്സിമം കയ്യിൽ കിട്ടുമ്പോൾ മറ്റെവിടെ പോകാൻ. ഡോക്ടർ വന്ദനാദാസ് കൊലക്കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഡോക്ടർ വന്ദനയുടെ അച്ഛൻ മോഹൻദാസ് നൽകിയ ഹർജി ഹൈക്കോടതി തള്ളി. കേസിൽ അപൂർവമായ സാഹചര്യം ഇല്ലെന്ന് വിലയിരുത്തിയാണ് ഹർജി തള്ളിയത്. സന്ദീപ് മാത്രമാണ് കേസിലെ ഏക പ്രതി. ഉദ്യോഗസ്ഥർക്കെതിരെ കണ്ടെത്തലൊന്നും ഇല്ലെന്നും കോടതി നിരീക്ഷിച്ചു. ചാലക്കുടിയിൽ ബ്യൂട്ടി പാർലർ ഉടമയായ ഷീല സണിയെ വ്യാജലഹരി കേസിൽ കുടുക്കിയ സംഭവത്തിലെ പ്രതി നാരായണദാസ് ഹർജിയുമായി ഹൈക്കോടതിയിൽ. എക്സൈസ് വ്യാജമായി തന്നെ കേസിൽ പ്രതിയാക്കിയെന്നും തനിക്ക് കുറ്റകൃത്യത്തിൽ പങ്കില്ലെന്നും ഹർജിയിൽ പറയുന്നു. ബജറ്റിലെ വിദേശ സർവകലാശാല പ്രഖ്യാപനത്തിൽ വലിയ ആശങ്കയുണ്ടെന്ന് SFI.
വിദേശ സർവകലാശാല വേണ്ടെന്നാണ് SFIയുടെ നിലപാടെന്ന് സംസ്ഥാന പ്രസിഡന്റ് കെ അനുശ്രീ പറഞ്ഞു. NIT പ്രൊഫസറുടെ ഗോഡ്സേ അനുകൂല പരാമർശത്തിൽ കോഴിക്കോട് NIT യിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കെ അനുശ്രീ. ഹൈക്കോടതി വിമർശനത്തെ തുടർന്ന് കെ ഫോണിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ ലോകായുക്തിക്കെതിരായ പരാമർശം പ്രതിപക്ഷ നേതാവ് V.D. സതീശൻ പിൻവലിച്ചു. കർത്തവ്യ നിർവഹണത്തിൽ ലോകായുക്ത പരാജയമാണെന്നായിരുന്നു ഹർജിയിലെ പരാമർശം. റബ്ബറിന്റെ താങ്ങുവില 10 രൂപ ബജറ്റിലൂടെ വർദ്ധിപ്പിച്ചതിനെ ധനമന്ത്രിക്കെതിരെ അധിക്ഷേപവുമായി BJP നേതാവ് PC ജോർജ്. മന്ത്രി നാണം കെട്ടവനാണ്, 10 രൂപ മന്ത്രിയുടെ അപ്പന് കൊടുക്കട്ടെയെന്നും ജോർജ് പറഞ്ഞു. അടൂരിൽ കെ സുരേന്ദ്രൻ നയിക്കുന്ന കേരള പദയാത്രയിൽ പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. ഗോവ ഗവർണറുടെ വാഹന വ്യൂഹത്തിലേക്ക് CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയുടെ മകൻ ജൂലിയസ് നികുദാസ് കാർ ഓടിച്ചു കയറ്റിയ സംഭവത്തിൽ കേസെടുക്കാതെ പോലീസ്. ഞായറാഴ്ച കോഴിക്കോട് മെഫ്യൂസൽ സ്റ്റാൻഡിനടുത്തായിരുന്നു സംഭവം. കസബ പോലീസ് 1000 രൂപ പിഴയടപ്പിച്ചെങ്കിലും കേസെടുത്തില്ല. കേസെടുത്ത് അറസ്റ്റ് ചെയ്യണമെന്ന് BJP ആവശ്യപ്പെട്ടു. താമരശ്ശേരി ചുരത്തിൽ വലിയ വാഹനങ്ങൾക്ക് അവധി ദിവസങ്ങളിൽ നിയന്ത്രണം. ബദൽപാതയായ പൂഴിത്തോട് പടിഞ്ഞാറത്തറ റോഡ് ഉപയോഗിക്കാം. ഗതാഗതക്കുരുക്ക് പ്രശ്നത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെടലിനെ തുടർന്നാണ് നടപടി. മാംഗല്യം ഷോപ്പിംഗ് ഫെസ്റ്റിവൽ ബൈ പുളിമൂട്ടിൽ സിൽക്സ്. പുളിമൂട്ടിൽ സിൽക്സ്, തൃശൂർ, തൊടുപുഴ, കോട്ടയം, തിരുവല്ല, കൊല്ലം, പാലാ. കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധി തെലങ്കാനയിൽ നിന്ന് ലോക്സഭയിലേക്ക് മത്സരിക്കണമെന്ന് ക്ഷണം. റായ്ബറേലി വിട്ട് സോണിയാഗാന്ധിയോട് തെലങ്കാനയിൽ മത്സരിക്കണമെന്ന് ആവശ്യപ്പെട്ടെന്ന് മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി വ്യക്തമാക്കി. റായ്ബറേലിയിൽ പ്രിയങ്കാഗാന്ധി മത്സരിക്കണമെന്ന് നിർദ്ദേശിച്ചെന്നും രേവന്ത് റെഡ്ഡി പറഞ്ഞു. റോഡരികിൽ കാണുന്ന എല്ലാ കല്ലും വിഗ്രഹമാണെന്ന അന്ധവിശ്വാസം വേണ്ടെന്ന് മദ്രാസ് ഹൈക്കോടതി. സ്വകാര്യ വസ്തുവിന് മുന്നിൽ അയൽക്കാരൻ സ്ഥാപിച്ച കല്ല് നീക്കണമെന്നാവശ്യപ്പെട്ട് ചങ്കപ്പേട്ട് സ്വദേശി നൽകിയ ഹർജിയിലാണ് ഈ ഉത്തരവ്. ഒരാഴ്ചയ്ക്കകം കല്ല് നീക്കണമെന്ന് പോലീസിനും റവന്യൂ വകുപ്പിനും കോടതി നിർദ്ദേശം നൽകി. വിവാഹമെന്ന സംവിധാനം സംരക്ഷിക്കപ്പെടണമെന്നും വിവാഹിതരല്ലാതെ സ്ത്രീകൾ കുട്ടികൾക്ക് ജന്മം നൽകാൻ അനുവദിക്കാനാവില്ലെന്നും സുപ്രീംകോടതി. 44 വയസ്സുള്ള അവിവാഹിതയായ സ്ത്രീയുടെ ഹർജി തള്ളിക്കൊണ്ടാണ് പാശ്ചാത്യ രാജ്യങ്ങളിലെ സംസ്കാരം ഇവിടെ വേണ്ടെന്ന് സുപ്രീംകോടതി നിലപാടെടുത്തത്. അവിവാഹിതയായ സ്ത്രീയെ വാടക ഗർഭധാരണത്തിലൂടെ അമ്മയാവാൻ അനുവദിക്കണമെന്നായിരുന്നു ഹർജിയിലെ ആവശ്യം. ഏകീകൃത സിവിൽ കോഡ് ബിൽ ഉത്തരാഖണ്ഡ് നിയമസഭയിൽ മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി അവതരിപ്പിച്ചു. BJP MLA മാരുടെ ജയ് ശ്രീരാം വിളികൾക്കിടയിലാണ് മുഖ്യമന്ത്രി ബിൽ അവതരിപ്പിച്ചത്. മധ്യപ്രദേശിലെ ഹാർദ ജില്ലയിലെ പടക്ക നിർമ്മാണശാലയിലുണ്ടായ സ്ഫോടനത്തിൽ 6 പേർ മരിച്ചു. 59 പേർക്ക് പരിക്കേറ്റു. സമീപത്തെ നിരവധി വീടുകൾ കത്തിനശിച്ചു. ബ്രിട്ടനിലെ ചാൾസ് 3 രാജാവിന് ക്യാൻസർ എന്ന സ്ഥിരീകരണം. പ്രോസ്റ്റേറ്റ് ചികിത്സയ്ക്കിടയിലാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇതോടുകൂടി ഇന്നത്തെ ഡെയിലി ന്യൂസ് സായന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് പ്രവീജ വിനീത്. dailynewslive.in വാർത്തകൾ വിരൽത്തുമ്പിൽ.